ഇന്നത്തെ നമ്മുടെ റെസിപ്പി തീ പോലും കത്തിക്കാതെ വെറും 3 ചേരുവ കൊണ്ട് ചെയ്തെടുക്കാവുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ഒരു 2-3 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ നമുക്കിത് ചെയ്തെടുക്കാനും പറ്റും. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടുന്നത് നെയ്യാണ്. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് നെയ്യ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒരു വിസ്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് കൊണ്ടോ നമുക്ക് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ടുന്നത് പഞ്ചസാര പൊടിച്ചതാണ്. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഈ പഞ്ചസാരയും നെയ്യും നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. പഞ്ചസാരയൊക്കെ നല്ലപോലെ ഒന്ന് അലിഞ്ഞ് ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സായി വരുന്നവരെ വേണം നമ്മളിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ. ഈ ഒരു പരിവായി വരുന്നവരെ വേണം നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാൻ. ഇനി നമുക്കിതൊന്ന് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഈ ഒരു മിക്സ്ഡ് ജാറിലേക്ക് ഇനി വേണ്ടുന്നത് പൊട്ടുകടലയാണ്. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് പൊട്ടുകടല എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു മിക്സ് ജാറിലേക്ക് ഇട്ടുകൊടുക്കാം. ഇനി നമുക്ക് നല്ല ഫൈനായിട്ട് തന്നെ ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഇപ്പോൾ ഈ പൊട്ടുകടല ഇവിടെ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഞാൻ പൊടിച്ചെടുത്ത പൊട്ടുകടല ഏകദേശം 1 കപ്പോളം ഉണ്ട്. അത് നമ്മളിവിടെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെയും നെയ്യുടെയും ആ ഒരു മിക്സിലേക്ക് ഇട്ടുകൊടുക്കാം. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടി നമുക്കൊരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിത് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പം ഒരുപാടങ്ങ് ലൂസാണെന്ന് തോന്നുവാണെങ്കിൽ ഒരല്പം പൊട്ടുകടല കൂടി നമ്മൾ മിക്സിയിലൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. നമ്മൾ കൈകൊണ്ട് കുറച്ചെടുത്ത് ഇതുപോലെ ഉരുട്ടാൻ പറ്റുന്ന ആ ഒരു പരുവായി വരുമ്പോഴാണ് ഇതിവിടെ കറക്റ്റ് പരുവായിട്ട് കിട്ടുന്നത്. ഇനി നമ്മുടെ കൈ ഒന്ന് കഴുകിയതിന് ശേഷം നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിവിടെ നല്ല ബോൾ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കാനും മറക്കല്ലേ. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അങ്ങനെ പൊട്ടുകടല വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന വെറൈറ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡിയായിട്ടുണ്ട്.